സായി സത്യം പറഞ്ഞ ഇന്ന് ബിഗ് ബോസിനെ ചതിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. ബിഗ് ബോസ് പണപ്പെട്ടി കൊണ്ടുവച്ച് 10-15 മിനിറ്റിനകത്താണ് സായി ആ പെട്ടിയും എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കിയത്. ബിഗ് ബോസിന്റെ 2 ദിവസത്തെ കണ്ടന്റാണ് സായി 15 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കിയത്. പണപ്പെട്ടി ടാസ്കിന് ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. പണപ്പെട്ടി നാളെ വരും, ഇന്ന് വരും, കുറെ പെട്ടി കാണും, അകത്താണോ പുറത്താണോ വെക്കുന്നത് എന്ന് വേണ്ട പലവിധ ചർച്ചകളായിരുന്നു. ആരാണ് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയെല്ലാം ഭയങ്കര ചർച്ചയായിരുന്നു. ഇപ്പം ബിഗ് ബോസ് വിചാരിച്ചു ഇതെന്തായാലും എല്ലാവരും തന്നെ നോക്കി പെട്ടികൾ 3-4 എണ്ണമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് എല്ലാ പെട്ടികളും തന്നെ ഇറക്കി 1-2 ദിവസമായിട്ട് കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് 1-ാമത്തെ പെട്ടി 5 ലക്ഷം വെച്ചപ്പോൾ തന്നെ സായി കീറി പെട്ടി അടച്ച് പെട്ടി കൈകളാക്കി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പ്രതീക്ഷയില്ല കേട്ടോ, ആരും തന്നെ പ്രതീക്ഷയില്ല. അതും 1-ാമത്തെ പെട്ടിയൊക്കെ ആദ്യം തന്നെ എടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല. കാരണം ആരായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും, ഇതിലും വലിയൊരു എമൗണ്ട് ആയിരിക്കുമോ അടുത്തത് വരുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കും. സത്യം പറഞ്ഞാൽ അതിലും വലിയ എമൗണ്ട് വെച്ചേനെ. പക്ഷേ സായി അതിന് നിന്നില്ല, സായി നേരെ തന്നെ അത് കയറി അങ്ങ് എടുത്തു. കഴിഞ്ഞ സീസണിലൊക്കെ നാദിറിനെ കൊണ്ട് 2-ാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ബിഗ് ബോസ്. ആദ്യത്തെ ദിവസം തന്നെ നാദിറ പെട്ടി എടുക്കാൻ പോയപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പെട്ടി ഇനി നാളെയും വരും, നാളെയും ടാസ്ക് ഉണ്ട് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് 2 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ 15 മിനിറ്റും കൊണ്ട് പരിപാടിയും തീർത്ത് സായി സ്ഥലം കാലിയാക്കിയിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് അങ്ങ് 1 ദിവസം കൊണ്ട് അങ്ങ് തീർത്ത് കൊടുത്തു. ഇപ്പോൾ ലൈവിൽ വൻ ഷോക്ക് അവസ്ഥയാണ്, വെറും 8 പേരെ ബിഗ് ബോസിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈവ് കാണാൻ ഒരു പ്രത്യേകിച്ച് ഒരു രസവുമില്ല. കാരണം രണ്ടുപേര് വെച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പണിയായിരിക്കും, പ്രത്യേകിച്ച് കാണാൻ ഒരു രസമൊന്നുമില്ല. പ്രത്യേകിച്ച് ടാസ്ക് കൊടുത്താലും സൗഹൃദപരമായിട്ട് അവർ ആ ടാസ്കുകളൊക്കെ ചെയ്യത്തുള്ളൂ. കാണാൻ ഒരു പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല, ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടി. ഇനി സത്യം പറഞ്ഞാൽ അടുത്ത വീക്ക് പഴയ കണ്ടസ്റ്റൻസ് വരണം, പിന്നെ ഗ്രാൻഡ് ഫിനാലെ ആണ് ഉള്ളൂ. ഇതാണ് ഇനി മെയിനായിട്ട് ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 6 സത്യം പറഞ്ഞാൽ അവസാനിച്ചതാണ്, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക.